ജിംനേഷ്യങ്ങളിലെ മരുന്ന് കുത്തിവയ്പിന്റെയും അശാസ്ത്രീയമായ പ്രോട്ടീൻ പൗഡർ ഉപയോഗത്തിന്റെയും രക്തസാക്ഷിയാണ് കൊച്ചി സ്വദേശി റിജു. മസിൽ പെരുപ്പിക്കാൻ ട്രെയിനറുടെ നിർദ്ദേശപ്രകാരം മരുന്നുപയോഗിച്ച റിജു 26 വയസ്സിൽ ഉറക്കത്തിൽ ഹൃദയസ്തംഭനം വന്ന് മരിക്കുകയായിരുന്നു. കൊഴുത്തുരുണ്ട മസിലുകൾക്ക് പിന്നിലെ കുറുക്കുവഴി എന്തെന്ന് തെളിയിക്കുന്നതാണ് റിജോയുടെ മുറിയിൽ നിന്ന് കണ്ടെടുത്ത ഉത്തേജക മരുന്നുകളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും. അവന് ശരീരം ഇതാക്കാൻ വേണ്ടി ചെയ്തതാണ്. ജിമ്മിൽ പോകണ്ടായിരുന്നു, അപ്പോൾ ജിമ്മിൽ മത്സരത്തിന് പോകണമെന്ന് പോകാൻ വേണ്ടി അത് ഇങ്ങനെ എടുക്ക് ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുപ്പിച്ച് കഴിക്കുമായിരുന്നു. അവൻ്റെ ആരോഗ്യ ഇതിന് മസിൽ അതിൻ്റെ ആവശ്യമാണെന്ന് വിചാരിച്ചിരുന്നു. നമ്മളൊക്കെ പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് ഇങ്ങനെ എല്ലാം ഇതായപ്പോഴാണ് നമ്മളിത് അറിഞ്ഞത്. ഇതൊരു ദോഷമാണ് നമുക്ക് പോയി. ഇതുപോലെ ആർക്കും ഇങ്ങനെ സംഭവിക്കാം മക്കൾക്ക്. ഈ അമ്മയുടെ കണ്ണീരിന് ഏത് ജിം പരിശീലകനാണ് മറുപടി പറയുക? കുറുക്കു വഴികളിലൂടെ മസിൽ പെരുപ്പിക്കാൻ ചെറുപ്പക്കാരെ പ്രലോഭിക്കുന്നതിൻ്റെ ദുരന്തമാണ് കൊച്ചി ചിറ്റൂർ സ്വദേശിയായ റിജോയുടേത്. ജിമ്മിൽ ചേർന്ന 2 വർഷം കഴിഞ്ഞിട്ടും റിജോയ്ക്ക് മോഹിപ്പിക്കുന്ന പേശികൾ വന്നില്ല. തുടർന്ന് സമീപത്തെ ജിം പരിശീലകൻ കുറുക്കു വഴികൾ പറഞ്ഞു കൊടുത്തു. 6 മാസത്തിനുള്ളിൽ നാട്ടുകാർ കാണുന്നത് ശരീരം മുഴുവൻ മസിൽ വിറപ്പിച്ചു നടക്കുന്ന റിജോയെ. പക്ഷേ ഭാര്യയും 1.5 വയസ്സുമുള്ള കുഞ്ഞുമുത്ത് ഉറങ്ങിക്കിടക്കവേ കടുത്ത ഹൃദയാഘാതം മൂലം റിജോ മരിച്ചു. പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാരുടെ വാക്കുകൾ കേട്ടപ്പോഴാണ് തൻ്റെ മകൻ മരണം ക്ഷണിച്ചു വരുത്തുകയായിരുന്നുവെന്ന് പിതാവ് ജോർജ് ബെഞ്ചമിൻ അറിഞ്ഞത്. കംപ്ലീറ്റ് ജാമായി പോകുന്ന എല്ലാം ഞരമ്പൊക്കെ കൊഴുപ്പെന്ന് അറിഞ്ഞുപോയി, തിങ്ങിപ്പോയി. പിന്നെ മുട്ടുതൂചിൽ പോലും തൊള്ളയില്ല എന്ന് പറഞ്ഞു. തുടർന്ന് റിജോയുടെ മുറി പരിശോധിച്ച ഈ മാതാപിതാക്കൾ ഞെട്ടി. പകുതി ഉപയോഗിച്ച സിറിഞ്ചുകൾ, കുത്തിവയ്പ്പ് മരുന്നുകൾ, പ്രോട്ടീൻ പൗഡർ ടിന്നുകൾ, ഇവയുടെ അശാസ്ത്രീയമായ ഉപയോഗം മൂലം ഹൃദയത്തിനും ധമനികൾക്കും ഗുരുതരമായ തകരാർ സംഭവിച്ചിരുന്നു. ഇവൻ്റെ ആശാനും കൂടി ഒപ്പം വരൂട എല്ലാ ദിവസവും വൈകിട്ട്. എന്നിട്ട് അവർ തമ്മിൽ മുകളിൽ റൂമിൽ പോയെന്നാണ് അവർ കളിക്കുന്നത്. ജിമ്മിൽ പോയിട്ട് 2 മണിക്കൂർ കൂടുതൽ ആരും കളിക്കൂല. ഈ കുതിരകളെന്ന് പറഞ്ഞാൽ മണിക്കൂറോളം ഗ്രൗണ്ടിട്ട് ഓടിക്കുമെന്ന് പറഞ്ഞാൽ കുതിരക്ക് കൊടുക്കുന്ന ഈ പൗഡർ. ഇപ്പോൾ പ്രിയപ്പെട്ട മകന്റെ ഓർമ്മകൾ മാത്രമാണ് ഈ വൃദ്ധ ദമ്പതികൾക്ക് കൂട്ട്. റിജോയുടേത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്ന് ഞങ്ങളുടെ അന്വേഷണത്തിൽ മനസ്സിലായി. ആരോഗ്യം ക്ഷയിച്ച് ജീവിക്കുന്നവർ നിരവധി. നാണക്കേട് മൂലം ആരും പുറത്ത് പറയുന്നില്ലെന്ന് മാത്രം. ക്യാമറമാൻ രാജേഷ് തകഴിക്കൊപ്പം സലാം ഫിഹദ് റോസ്, ഏഷ്യാനെറ്റ് ന്യൂസ്.